അസഫലി അങ്ങക്ക് എന്ത് തോന്നുന്നു ഈ സി ബി ഐ അന്വേഷണം വന്നാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരും എന്നാണോ ധരിക്കേണ്ടത് സ്വാഭാവികമായും അത് സി ബി ഐ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായി അത് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണെന്നൊരു ഒരു ഒരു പഴി കേരളത്തിൽ എല്ലാവരും കൊടുക്കുന്നുണ്ട് മറ്റു മുന്നണിയിലുള്ളവർ അങ്ങനെ ഇതിനപ്പുറത്തേക്ക് ഒരു വാസ്തവകരമായ ഒരു അന്വേഷണം വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണം നടത്തി ഇതാരെ ലക്ഷ്യമിട്ടാണ് ആർക്കെതിരെയാണ് എന്ന അന്വേഷണം ഉണ്ടാകുമെന്നാണോ അങ്ങ് കരുതുന്നത് സി ഈ കണ്ണൂർ ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ചില ഒളിത്താവളങ്ങളിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ബോംബ് നിർമ്മിക്കുന്നത് ഒരു പുതിയ സംഭവമേ അല്ല പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ എതിരാളികളെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ മാർസിസ്റ്റ് പാർട്ടി നിർമ്മാണം ബോംബ് നിർമ്മാണം എത്രയോ വർഷങ്ങളായി നടത്തി വരുന്നതാണ് അതിൽ പോലീസിൻ്റെ റോളും ഞാൻ വിവരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി തലശ്ശേരിക്കടുത്ത് കദരൂറിൽ പുല്യൂട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലൊരു മാസിസ്റ്റ് പാർട്ടിയുടെ ബോംബ് നിർമ്മാണ കേന്ദ്രത്തിൽ പൊട്ടിത്തെറിയുണ്ടായി രണ്ട് ചെറുപ്പക്കാർ അന്നേരം തന്നെ മരിച്ചു ഒരാളുടെ രണ്ട് കൈയും നഷ്ടപ്പെട്ടു അദ്ദേഹത്തെ ഉടനെ തന്നെ മംഗലാപുരം ആശുപത്രിയിലേക്കാണ് നീക്കം ചെയ്തു ആരാണ് മംഗലാപുരം ആശുപത്രി കൊണ്ടുപോയത് പാർട്ടിയാണ് ആ അവിടെ ആ ഈ സംഭവം നടന്ന പിറ്റേ ദിവസം കേന്ദ്രമന്ത്രിയായിരുന്ന ഒ രാജഗോപാൽ തലശ്ശേരി സന്ദർശിക്കുകയാണ് അദ്ദേഹം പുല്ലിയോട്ട് ഈ സംഭവ സ്ഥലത്ത് പോയപ്പോൾ ഒ രാജഗോപാലെ ഈ സംഭവ സ്ഥലത്തേക്ക് കയറ്റിയില്ല മാസിസ്റ്റ് പ്രവർത്തകന്മാരല്ല പോലീസായിരുന്നു ഇപ്പം പറഞ്ഞില്ലേ ഒരു ദുഃഖം നടന്ന സ്ഥലത്ത് പോകുന്നതിൽ ആ ഭാഗമായി പോയതാണ് ഇതുപോലൊരു ദുരന്തം നടന്ന സ്ഥലത്താണ് കേന്ദ്ര മന്ത്രിയായിരുന്ന ഒ രാജഗോപാൽ പോയപ്പോൾ പോലീസ് തടഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബോംബ് നിർമ്മാണം മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തമാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുകയാണ് ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ ഒമ്പത് സ്റ്റീൽ ബോംബ് ഇതിൽ നിന്ന് ഒരാൾ മരിച്ചു നിരവധി ആളുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റി എല്ലാം സി പി എം കേരളീയ സമൂഹത്തിന് വിശ്വസിക്കാൻ സാധിക്കുമോ ഇത് സി പി എമ്മിന് പങ്കില്ല ഇതൊരു യാദൃശികമായി ഉണ്ടായ സംഭവമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്ഫോടക വസ്തുക്കൾ എവിടുന്നാണിവർക്ക് കിട്ടിയത് ഇവർക്ക് എവിടുന്നാണ് വെടിമരുന്ന് കിട്ടിയത് എങ്ങനെയാണ് കുപ്പിച്ചില്ലുകളും മറ്റായുധങ്ങളും നിർമ്മിക്കാൻ വേണ്ടി കിട്ടിയത് ഇതിൻ്റെ നോഹവ് ആരാണ് ഇതിൻ്റെ ഫിനാൻസ് ആരാണ് സാധാരണ പ്രവർത്തകന്മാർ ഒപ്പിച്ചെടുത്തതാണോ ഇത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് എല്ലാ വാഹനങ്ങളും കർശനമായ പരിശോധനയാണ് അപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒളിത്താവളങ്ങളിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബോംബ് നിർമ്മാണ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ അതിൻ്റെ വളരെ ദുഃഖകരമായൊരു കാര്യം എതിരാളിയെ കൊല്ലാൻ വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് അതാണ് എതിരാളി ആരാണ് ബി ജെ പി അല്ല ആർ എസ് എസ് അല്ല അവരുമായി സി പി എം വളരെയധികം ഇപ്പോൾ കണ്ണൂർ ജില്ലയിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതിനൊരു കാരണവും പറയുന്നുണ്ട് എതിരാളി എന്ന് പറയുന്നത് യു ഡി എഫ് പ്രവർത്തകന്മാരെയാണ് യു ഡി എഫ് പ്രവർത്തകന്മാരെ രാഷ്ട്രീയ വൈരാഗ്യത്തിൽ ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ മാർസിസ്റ്റ് പാർട്ടി നേരിട്ട് സംഘടിപ്പിക്കുന്ന ചില ഒളിത്താവളങ്ങളിൽ വെച്ചാണ് ഈ ബോംബ് നിർമ്മാണം നടത്തുന്നത് ശ്രീ